എൻ്റെ സ്വപ്നങ്ങളാണ് ഈ ചിതറക്കിടക്കുന്ന ഡയറി താളുകൾ. എൻ്റെ നിശബ്ദമായ അലർച്ചകളാണിത്. മറ്റാർക്കും മനസ്സിലാകാത്ത എൻ്റെ യുക്തികൾ, മറ്റാർക്കും ദഹിക്കാത്ത എൻ്റെ സദാചാരം. ഞാൻ ജാനകി റാം. വിധി വരച്ചിട്ട വഴികളാൽ റാമിനോട് ചേർക്കപ്പെട്ട ജാനകി. ഹാപ്പിലി മാരിഡ്, സക്സസ്ഫുൾ ലൈഫ്, മാതൃകാ ദമ്പതികൾ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ. ഏതൊരു ഭാര്യ ഭർത്താക്കന്മാരെയും പോലെ അഭിനയിച്ച് തഴമ്പിച്ച പച്ചച്ചിരി കൊണ്ട് താലി കൊളുത്ത് തുരുമ്പിക്കാതെ മറ്റുള്ളവരെ കാട്ടി നടന്നവർ. ത്രയംബകത്തിൻ്റെ വിറയലിൻ്റെ ദൈർഘ്യം പോലും ഇല്ലായിരുന്നു ഞങ്ങളുടെ മധുവിധുവാനന്ദങ്ങൾക്ക്. ഹോം ലോണിൻ്റെയും വാട്ടർ ബില്ലിൻ്റെയും അക്കങ്ങൾക്കിടയിൽ എവിടെയോ തീർന്നുപോയി ഞങ്ങളുടെ പ്രണയം. തണുപ്പ് പറ്റിയ ഒരു പുഴയായിരുന്നു എൻ്റെ മനസ്സ്. എങ്ങോ ദൂരെയുള്ള ഏതോ കടലിരമ്പത്തെ കൊതിക്കുന്ന മനസ്സ്. എല്ലാവരും ജീവിക്കുന്നത് മനസ്സിലാണ്. പുറമേ ഒരുതരം അഭിനയമാണ്. അന്നത്തെ ആ വൈകുന്നേരത്തെ കാറ്റിൻ്റെ മണമാണ് ഇപ്പോൾ ഈ ഡയറി താളുകൾക്ക്. ഹലോ, ഞാൻ പുറത്താ, പിന്നെ വിളിക്കാം. ഓഫീസിൽ നിന്നാ? ഞാൻ ചോദിച്ചില്ലല്ലോ. അത് ചോദിച്ചില്ല, എന്നാലും പറയണമല്ലോ. എന്തിന്? ചുമ്മാ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഇയാളോട് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും എന്നെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നോ, എൻ്റെ ഇപ്പൊ ഇല്ലാത്തോണ്ടാ. ദിസ് ഇസ് ടു മച്ച്. അവക്കിതൊന്നും അറിയില്ല. പ്ലീസ്. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ബ്ലഡി. പോവാം. എന്താ പെട്ടെന്ന്? ഒന്നുമില്ല, എന്തോ പോലെ ബോറ്. അന്നുവരെ എൻ്റെ സന്ധ്യയിലേക്ക് പൊഴിഞ്ഞിറങ്ങിയിരുന്ന നക്ഷത്രങ്ങളെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല.
കഴിക്കുന്നില്ലേ? വേണ്ട. എന്തു പറ്റി? പ്രത്യേകിച്ച് ഒന്നും കഴിച്ചല്ലോ. വിശപ്പില്ല, വേണ്ട. ഇത് എത്രാമത്തെ പുകച്ചു തുടങ്ങുന്നേ? നിർത്താറായില്ലേ? എന്താ മിണ്ടാത്തെ? ഞാൻ കാര്യമായിട്ടാ പറഞ്ഞ്. ഇത് വലിച്ച് ഉള്ളിലോട്ട് കയറ്റിയ എന്ത് സുഖം കിട്ടാനാ? അതെ, നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല, അതുകൊണ്ടാ ചോദിച്ചെ. പെണ്ണുങ്ങളെ, ഇതുപോലത്തെ ഭാരിച്ച കാര്യത്തിലൊന്നും കയറി ഇടപെടണ്ട. അതെന്താ, പെണ്ണ് വലിച്ചാ ഇതിൽ നിന്ന് പുക വരില്ലേ? കയറിപ്പോടി. നിങ്ങളിത് കളഞ്ഞിട്ട് വരുന്നുണ്ടോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടണ്ട. എൻ്റെ ഭാര്യയൊക്കെ തന്നെ എന്നോ ചെന്നക്കാർ ഭരിക്കണ്ട. പിന്നെ എനിക്കിവിടെ എന്താ സ്ഥാനം? ഭരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മിണ്ടാതിരിക്കണം. വയ്യ എനിക്ക്. ഭാര്യ എന്ന സ്ഥാനം പോട്ടെ, പെണ്ണെന്ന സ്ഥാനമെങ്കിലും തന്നൂടെ എനിക്ക്. അതേടി, എത്രയൊക്കെ ചാടിയാലും നീയൊക്കെ വെറും പെണ്ണ. ആ ഒരു സ്ഥാനം നിനക്കൊക്കെ തരുന്നുള്ളൂ. പെണ്ണ് വലിച്ചാലും ഇതിൽ നിന്ന് പുക വരും. പക്ഷെ പറയത്തക്ക സുഖമൊന്നും ഇതിനില്ല. സിഗരറ്റിൻ്റെ മുഷിപ്പൻ ഗന്ധം ആണത്തമുണ്ടാക്കുമെന്ന് പാവങ്ങളെ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. പാവങ്ങൾ. ഓക്കെ ഓക്കെ, ബി ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, ഹാ ബൈ. എന്താ? ലൈറ്റ് അണച്ചിട്ട് വാ, റൂമിലേക്ക് പോവാ. ഞാൻ പിന്നെ വരാം. നിന്നോട് ഞാൻ ഇപ്പോ വരാനാ പറഞ്ഞത്. എനിക്ക് ഉറക്കം വരുന്നില്ല റാം. അതിനുറങ്ങാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വിട് റാം, എനിക്കിന്ന് വയ്യ. ഏത് പാതിരാത്രിയിലും ഭർത്താവിന് വേണ്ടി കിടന്നു കൊടുക്കേണ്ടവളല്ലേടി ഭാര്യ, ഉത്തമയായ ഒരു ഭാര്യ. എന്നെ വിട് റാം. ആണിന് മാത്രമല്ല പെണ്ണിനും ഉണ്ടൊരു മനസ്സ്. അവൾക്കും ഉണ്ട് ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ. പ്ലീസ്. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേടി മോളെ. ഇതെല്ലാം കൂടെ ചേർത്തേ ഞാനങ്ങ് തീർക്കും. റാം, ഞാൻ നിന്റെ ഭാര്യയാണ്, അല്ലാതെ നീ വില പറഞ്ഞു വാങ്ങിയ ഇറച്ചി കഷ്ണമല്ല. ഐ ടു ഹാവ് എ ഡിഗ്നിറ്റി. നിന്നോടെ വരാനാ പറഞ്ഞത്. പറ്റില്ല. നീ വരില്ലല്ലേ? നിന്റെ സമ്മതം എനിക്ക് വേണ്ട. ഞാൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഇന്ന് നീ എന്റെ കൂടെ കിടന്നിരിക്കും. ഇവിടെ വാടി. വിട് റാം. റാം വിട്. വിടാനാ പറഞ്ഞത്? പ്ലീസ്. എങ്ങനെ? ഗന്ധം ഇത്രത്തോളം അറപ്പുണ്ടാക്കുമെന്നറിഞ്ഞത് അന്നാണ്. വല്ലാത്തൊരു മരവിപ്പായിരുന്നു എനിക്ക് തോന്നിയത്. എൻ്റെ ശരീരത്തോട് എനിക്ക് തന്നെ വെറുപ്പ് തോന്നി. കീഴടക്കപ്പെട്ടവരുടെ വേദന ആർക്കും അറിയണ്ട. കീഴടക്കിയവൻ്റെ പൊട്ടിച്ചിരിയെ എങ്ങും കേൾക്കാനുള്ളൂ. ലോകമെന്നും അങ്ങനെയാണ്. ആ
ജാനകി. തുടരു തന്നെ. സോറി ജാനകി, ഇന്നലെ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഐ വാസ് സോ റൂഡ്. ഐ ആം സോറി. സോറി? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊരാണാണെന്ന് ഞാൻ കരുതിയിരുന്നു. ഇപ്പൊ എനിക്ക് ആ വിചാരമില്ല. കൂടെ പുറക്കുന്ന ഒരുത്തിയുടെ മനസ്സ് കാണാൻ പറ്റാത്ത നീയൊക്കെ ആണാണോ? ഇനി എന്നെ തുടരുത്. ലീവ് മീ അലോൺ. ജാനകി പ്ലീസ്, ഞാൻ സോറി പറഞ്ഞില്ലേ, ഇനി എന്താ വേണ്ടേ? ജാനകി, ദിസ് ഈസ് ടു മച്ച്. ടു മച്ച്? നിങ്ങൾക്കൊക്കെ എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്. എനിക്കതൊന്നും പാടില്ലേ? ഞാൻ എന്താ വേണ്ടേ? നീ പറ, ഞാൻ ചെയ്യാം. എനിക്കറിയില്ല, എന്നോട് സംസാരിക്കാൻ വേണ്ട. നമുക്കിതിവിടെ തീർക്കാം, ഇനി ഇതുണ്ടാവൂല. ഐ പ്രോമിസ്. ഓക്കെ, പക്ഷെ നടന്നതൊന്നും ഞാൻ മറക്കില്ല. എനിക്ക് പറ്റില്ല. നമുക്ക് ഇനിയും മാതൃകാ ദമ്പതികളായിട്ടിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ. പക്ഷേ ബിറ്റ്വീൻ അസ് ഇനി അത് പഴയ പോലെ പോവില്ല. ഞാൻ വീണ്ടും പറയാ, സോറി. നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം. ഇവിടുത്തെ അന്തരീക്ഷം വല്ലാതെ മടുപ്പിക്കുന്നുണ്ട്. വി നീഡ് എ ചേഞ്ച്. മനസ്സൊക്കെ ഒന്ന് തണുക്കണം. എന്തു പറയുന്നു? എന്റെ അഭിപ്രായത്തിനൊന്നും ഇവിടെ വിലയില്ലല്ലോ. ഞാൻ വെറും പെണ്ണല്ലേ. ഹേയ്, ഫോർഗെറ്റ് ദാറ്റ്. താൻ പറയേ, നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം. ശരി, എവിടേക്ക്? കാട് കയറിയാലോ, ഈ തിരക്കിന്നൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് ഫ്രഷ് ആവും. കാടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫോറസ്റ്റ് ഓഫീസറാ, പേര് ഭരത്. അവൻ ഈ ഇടയ്ക്ക് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തെ പറ്റി പറഞ്ഞിരുന്നു. ആ ഊരെന്നോ ഏ ഊരെന്നോ എന്താണ് പേര്, കാടിൻ്റെ നടുക്ക്. നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്ന്? നാളെ തന്നെ വിടാം. ഞാൻ ലീവ് എടുക്കാം ഓഫീസിൽ നിന്ന്. എത്ര കൊണ്ടാലും പഠിക്കാത്തവരാണ് പെണ്ണുങ്ങൾ. പഠിക്കണമെന്ന് കരുതിയാലും പറ്റാതെ പോകുന്നവർ. ക്ഷമ ഒരുവളെ പതിവ്രതയാക്കുമത്ര. പെണ്ണായി പറന്നുപോയില്ലേ, ക്ഷമിച്ചു. പുതിയൊരു ജീവിതം, സ്വപ്നം കണ്ടു. ഞങ്ങൾ യാത്ര തുടങ്ങി. Mm-hmm.
ഹായ് ഭരത്, ഇതെന്റെ ഭാര്യ ജാനകി. ഹൗ വാസ് ദി ട്രിപ്പ്? നന്നായിരുന്നു. ജാനകിക്കോ? എനിക്ക് ബൈക്കിൽ ലോങ്ങ് ശീലമല്ല, നല്ല ക്ഷീണമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ റൂം ശരിയാക്കിയിട്ടുണ്ട്, അങ്ങനെ പുറത്തുനിന്നാർക്കും കൊടുക്കണമെന്നാണ് നിയമം. ബട്ട് അതൊന്നും കാര്യമാക്കണ്ട, ഇവിടെ അങ്ങനെ ഇൻസ്പെക്ഷൻ ഒന്നും ആരും വരാറില്ല. വന്നാലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും തന്നെയായിരിക്കും. ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരാറുണ്ട്. വന്നാൽ പിന്നെ ഒരു ബഹള, റാം മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ആ, ഒരിക്കൽ ഒരു 5-6 കൊല്ലം ആയി കാണും അല്ലേ. നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, എനിവേ വിഷസ് പറയുകയാണ്. നല്ല ചേർച്ചുണ്ട് കേട്ടോ. താങ്ക്സ്. അപ്പോൾ നിങ്ങൾ ഫ്രഷാവ്, ദേ ആ ഭാഗത്തെ മുറി അറ്റാച്ചഡാ, ഫ്രഷായിട്ട് കാണാം. ശരി. അവൾക്കറിയോ? ഇല്ല. അറിയാതെ എങ്ങനെ? എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? പറ്റിപ്പോയി. ഒരു ആവേശത്തിൻ്റെ പുറത്തായിരുന്നു എല്ലാം. ഇനിയിപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല. വേറെ എവിടെ ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലേ? ശ്രമിച്ചതാ, ബട്ട് ഇത്രയും വലിയൊരു എമൗണ്ട്. നോ വേ. ജാനകിക്ക് സ്ഥലമൊക്കെ ഇഷ്ടമായോ? പിന്നെ ഞാനങ്ങനെ അധികം കാട്ടിലോട്ടൊന്നും പോയിട്ടില്ല. ഇതിപ്പോ ഒരു ന്യൂ എക്സ്പീരിയൻസാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടോ? പിന്നെ കുറെ കുരങ്ങന്മാരെപ്പോഴും ഇവിടെ കാണും. ഓരോന്നിനും പേര് വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആനയും പുലിയും ഒക്കെ വരും. നമ്മളൊക്കെ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ പോകണം അല്ല? ഉറക്കം വരുന്നില്ലേ? ശരിക്കും. എന്നാ നിങ്ങൾ ഉറങ്ങിക്കോ, നാളെ നേരത്തെ ഇറങ്ങേണ്ടതല്ലേ. ഗുഡ് നൈറ്റ്. അപ്പൊ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ആവൂരാണ്. ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ നടക്കണം. കാടിൻ്റെ ഉള്ളില്ല, വണ്ടി ഒന്നും പോകില്ല. അവിടെ അങ്ങനെ വലിയ സെറ്റിൽമെൻ്റ് ഒന്നും ഇല്ല, 3-4 കുടിലുകളുണ്ട് അത്ര തന്നെ. ചേട്ടായേ. ആ സുഖോ? ദേ ഇത് സുഖു. സുഖു, ഇവരെയാണ് ഞാൻ പറഞ്ഞത്. ആ, ഇവൻ നിങ്ങളെ പകുതി വരെ വഴി കാണിച്ചു തരും. പകുതിയോ? അപ്പോൾ ബാക്കി? പേടിക്കണ്ട, ബാക്കി വഴി ഞാൻ പറഞ്ഞു തരും. ആടെ നിന്ന് ഒറ്റ വഴിയാ, നേരെ പോയാൽ മതി, ഊരെത്തും. നിങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവനെ വിട്ട് അവിടെ താമസം ശരിയാക്കി. അവിടെ ചെന്ന് വേലയിൽ നിന്നൊരാളിൻ്റെ കുടിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ദിവസം അവിടെ കഴിയാം. നിങ്ങളുടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, പോകുമ്പോൾ എടുക്കാം. അപ്പോൾ ഞങ്ങളിറങ്ങട്ടെ. ശരി, പറ്റിയ ഞാനങ്ങ് വരാം. പക്ഷേ ഉറപ്പില്ല, ഇവിടെ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലേ. ശരി ഏട്ടായി, നിങ്ങൾ കൂടെ വാ. ശരി, കാണാം. സുഖുവിന്റെ വീട് എവിടെയാ? ആ ഊര്. ആഹാ, എന്നിട്ടെന്താ അങ്ങോട്ട് ഞങ്ങളുടെ കൂടെ വരാത്തെ? പകുതി വരെ നീ കൂടെ ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞ? രാവിലെ തോട്ടത്തിൽ പോണം, അല്ലെങ്കിൽ ആ ചെട്ടിയാരടിച്ച് പുറം പൊളിക്കും. എന്ത് തോട്ടാ? കഞ്ചാവ്. കഞ്ചാവോ? ആരോടും പറയല്ലേ, എന്നെ കൊന്നുകളയും. ഭരത്തിനറിയോ ഇത്? ആ, വെളിയിൽ നിന്ന് സാറുമാർ വരുമ്പോ ചിലപ്പോ ചേട്ടായി ചെട്ടിയാരോട് പറയുന്നേ. റാമിന്റെ ഫ്രണ്ട് ആള് കൊള്ളാലോ.
ഇത്തിരി കഴിഞ്ഞാ വെള്ളച്ചാട്ടം എത്തും. അവിടെ നിന്ന് ഞാൻ വേറെ വഴിയാ, നിങ്ങൾ നേരെ പോയാ മതി. നോക്കി നടക്കി, പാമ്പൊക്കെ ഉള്ളതാ. ഇനി എത്ര ദൂരം നടക്കണം? ഇനിയും കുറെ പോണം, ഇരുട്ട് മുമ്പ് അങ്ങ് എത്തും. അപ്പോ ഞാൻ പോവുക. എന്നാ ശരി, നീ പൊക്കോ, ഞങ്ങൾ നടന്നോളാം. അപ്പൊ ശരിയാണ്, ശരി പോട്ടെ. എന്തോ ഭംഗിയല്ലേ കാണാൻ. ആ അതെ, ഈ ഭംഗി നോക്കി ഇരുന്നാലേ നേരം അങ്ങ് പോവും. നമുക്ക് പോകണ്ടേ? ഇരുട്ടുമ്പോ അങ്ങ് എത്തണം. വാ. കുളിരുവറ്റിയ ഇലഞ്ഞരമ്പുകളെ ചവിട്ടിയരച്ച് ഞങ്ങൾ നടന്നു. ചക്രവാളങ്ങളിൽ നിറങ്ങൾ പടർന്നു മാറി. സമയം പോയിക്കൊണ്ടേയിരുന്നു. ഇത് എത്ര നേരമായി നടക്കുന്നു? ഇതെന്താറാ മെത്താത്തെ? റാം, എന്തോന്നും മിണ്ടാത്തെ റാം. റാം, നീ ഇതെവിടെയാ? നീ കളിക്കാതെ പുറത്തു വാ. എന്നെ എന്തിനാ റാം ഇങ്ങനെ പേടിപ്പിക്കുന്നേ? റാം, റാം, പേടിക്കണ്ട, എന്റെ പേര് റാവൺ. അറിയോ? ഓക്കെ. വെള്ളം വേണോ?
അതേ സമയത്ത് കാട്ടിൽ ഒറ്റയ്ക്ക് എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല. കൂടെ ഉണ്ടായിരുന്നതാ, പെട്ടെന്ന് കാണാതായി. എന്താ ചെയ്യാന്ന് ഒരു പിടിയുമില്ല. വിഷമിക്കണ്ട, ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണാം, നമുക്ക് നോക്കാം. എന്താ ഹസ്ബൻഡിന്റെ പേര്? റാം. തന്റെ പേരെന്താ? ജാനകി. എന്താ പേര്? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആണോ? അന്നേരത്തെ ടെൻഷനിൽ ഞാൻ കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ ടെൻഷൻ മാറിയോ? ആ, കുറച്ച്. പതുക്കെയൊക്കെ ശരിയാവും, താൻ പേടിക്കാണ്ടിരിക്കെ. എന്റെ പേര് റാവൺ. ഇനി കേട്ടില്ല എന്ന് പറയരുത്. എവിടെയാ തന്റെ ഹസ്ബൻഡ്? നേരെ ഇരുട്ടി തുടങ്ങിയല്ലോ. ഇനിയിപ്പോ അങ്ങോട്ട് വന്ന് റിസ്കാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇന്നിനി ഇവിടെ എങ്ങാനും തങ്ങണം. ഇവിടെ മൃഗങ്ങളൊക്കെ വരില്ലേ? തീ കൂട്ടിയിട്ടാ മതി, മൃഗങ്ങളൊന്നും വരില്ല. നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും പോയി തീ കൂട്ടാം. വാ. ണ്ട്
പിന്നെ ഇല്ലാതിരിക്കോ? എന്റെ ഹസ്ബൻഡ് അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. എന്ത്? വിരഹിണിയായൊരു ഭാര്യയുടെ ഭാവം ഇയാൾക്ക് തോന്നുന്നേയില്ല. റാവണ് തോന്നിയതോ? തോന്നിയതാ പറഞ്ഞേ. തെറ്റാണ് ചെയ്യുന്നത്, വ്യക്തമായിട്ടറിയാം. പക്ഷേ ഈ തെറ്റിനെന്തോ മധുരമുണ്ട്. ഇത്രയും നാളത്തെ കയ്പിനെ മറന്നു കളയിക്കുന്നൊരു മധുരം. ആത്മാവിൻ്റെ സംഗീതം നീർമത്തയിൽ പുൽകിയേകാ നിന്നിലാവോളം വാർ കണ്ണിലെ ചൊപ്പുമായാതന്തിരാവോളം നിൻ മാറിലെ നീണ്ട ചുഴിയിൽ വീണു പിണയും കാതിലൂടെ നീർമുലാവും മുടിത്തുമ്പി നീറം കണ്ടും കണ്ടു നിൽക്കും കണ്ണു പൊത്തും ഏലപ്പൊട്ടിൻ രാവൺ, നമ്മൾ ചെയ്തത് തെറ്റാണോ? ആണോ? അല്ലേ? എന്തേ? ജാനകിക്ക് റാമിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈ താലി ഇതുള്ളിടത്തോളം ഞാൻ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഐ ഹാവ് നോ ചോയ്സ്. 7 ജന്മങ്ങളിലേക്കുള്ള കരാറാണ് വിവാഹം. അതിൻ്റെ രേഖയാണ് ഈ താലി. ഐ ഹാവ് ടു ലവ് ഹിം. അപ്പോൾ എന്നെയോ? എന്നോട് ജാനകിക്ക് എന്താണ്? എനിക്കറിയില്ല അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന്. മഴയുടെ മണമാ നിനക്ക്, നെഞ്ചിൻ്റെ അകത്തേക്ക് പെയ്തിറങ്ങുന്ന ഒരു പെരുമഴയുടെ. ഇതുവരെ അറിയാതിരുന്ന എന്തോ ഒന്ന് ഞാനിപ്പോൾ അറിയുവാണ്. വിയർപ്പ് മണവും ആക്രോശവും അല്ലാതെ റാമനോടൊപ്പമുള്ള രാത്രികളെപ്പറ്റി എനിക്കൊന്നും ഓർമ്മയില്ല. നല്ലതൊന്നും റാം എനിക്ക് തന്നിട്ടില്ല. പക്ഷെ കുറച്ചു നേരം കൊണ്ട് നീ എന്നെ വല്ലാത്തൊരു ലോകത്തെത്തിച്ചു. ഞാനൊരു പെണ്ണാണെന്ന് പോലും എനിക്ക് ഇത്രയും കാലം തോന്നിയിട്ടില്ല. റാമനെ അങ്ങനെ ഒന്നും കൺസിഡർ ചെയ്തിട്ടേയില്ല. അവൻ്റെ ആവശ്യങ്ങൾ തീർക്കാൻ ഒരാൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. ജാനകിക്ക് വിധിയിൽ വിശ്വാസമുണ്ടോ?
വിധിയൊക്കെ വെറുതെ ആണെന്ന് ഞാൻ പലപ്പോഴും കരുതും. ചിലപ്പോൾ തോന്നും അതിലൊക്കെ കാര്യമുണ്ടെന്ന്. ജാനകി എന്നെ പ്രണയിക്കുന്നുണ്ടോ? ഒരുപാട്. ഞാൻ ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട്. അവരിൽ ആർക്കും എന്നോട് പ്രണയം തോന്നിയിട്ടില്ല. അവരിൽ ആരെയും എനിക്കും പ്രണയിക്കാൻ തോന്നിയിട്ടില്ല. ബട്ട് യു ആർ സംതിങ് സ്പെഷ്യൽ. എനിക്ക് നിന്നെ പ്രണയിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ബട്ട് എനിക്ക് വയ്യ ജാനകി. ഐ കാൻ ഡു ദാറ്റ്. എന്താ രാവൺ? ഞാൻ നിന്നെ ചതിക്കുകയായിരുന്നു. എന്താ രാവണി പറയണ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിന്നെ ഇന്ന് എന്റെ അടുത്ത് എത്തിച്ചത് ആരാന്നറിയോ? ഇല്ല, റാമായിരുന്നു. വാട്ട്? ഒക്കെ റാമിന്റെ പ്ലാനായിരുന്നു. നീയുമായി വഴക്കിട്ടതും പിണങ്ങിയതും ഇങ്ങോട്ട് വന്നതും കാട്ടിലെത്തിയതും ഒക്കെ. അവക്കിതൊന്നും അറിയില്ല. പ്ലീസ്. അവൾക്കറിയോ? ഇല്ല. അവൻ നിന്നെ കൂട്ടിക്കൊടുക്കുമായിരുന്നു ജാനകി. വരുത്തി വെച്ച കടങ്ങൾ തീർക്കാൻ അവൻ നിന്നെ വിറ്റു. ഇവിടെ ഏവൂർ എന്നൊരു സ്ഥലമില്ല. ഇവിടെ ആൾ താമസവുമില്ല. ഞാൻ ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ്. അവന് കൊടുത്ത എൻ്റെ ഓഹരിയുടെ പങ്ക് നേടാൻ വന്നവൻ. അവനിനി നിന്നെ പലർക്കും കാഴ്ചവെക്കും. എന്നിട്ട് നിന്റെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ വന്നു നിൽക്കും. നിനക്കെന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. ഒരു പെണ്ണിനും ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. വേണ്ട രാവൺ, കൂടുതലൊന്നും പറയണ്ട. ഞാനൊരു പെണ്ണാണ്. പെണ്ണിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ? ചതിക്കപ്പെടുക, കീഴടക്കപ്പെടുക, ചൂഷണം ചെയ്യപ്പെടുക, ഇതൊക്കെ ചേരുമ്പോഴേ ഒരു പെണ്ണാവും അല്ല രാവൺ? ഈ കാട്ടിലേക്ക് ഓരോ മനുഷ്യൻ വരുമ്പോഴും കാടിനൊരു പ്രതീക്ഷയുണ്ട്. അത് തന്നെ സ്നേഹിക്കാനാണ്, താലോലിക്കാനാണ് എന്നൊക്കെ. അവൻ തന്നെ ഓരോ മരത്തിലും കോടാലി വയ്ക്കുമ്പോൾ അതിൻ്റെ നെഞ്ചി പടയ്ക്കും. അപ്പോൾ കണ്ണുകൾ ഇറക്കി അടച്ച് ഊറി വന്ന കണ്ണീരുള്ളിൽ ഒതുക്കി അതെല്ലാം ക്ഷമിക്കും. എന്നിട്ടൊരു വിട്ടിയെ പോലെ വീണ്ടും പ്രതീക്ഷിക്കും. വീണ്ടും മനുഷ്യർ വരാം, സ്നേഹിക്കപ്പെടാം. അവസാനത്തെ പച്ചപ്പ് കരിയുന്ന നാൾ വരേക്കും ആ പ്രതീക്ഷയുണ്ടാവും. അതുപോലെയാണ് പെണ്ണും. നീ എന്നോട് ക്ഷമിക്കുമോ? നിനക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാതിരിക്കായിരുന്നു. റാമിനെ പോലെ ഒന്നും മിണ്ടാതെ എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. റാമിനില്ലാതിരുന്നൊന്ന് നിനക്കുണ്ട്. എനിക്കൊരു മനസ്സുണ്ട് എന്നുള്ള ചിന്ത. എന്നെ കെയർ ചെയ്യേണ്ട ഒരു കാര്യവും നിനക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് നീ അത് ചെയ്തു. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു.
ഇതെവിടെ നിർത്താം. ഇങ്ങനെയൊന്നുണ്ടായി നോർക്കാൻ പോലും എനിക്ക് വയ്യ. പക്ഷെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ദുരിതങ്ങളെല്ലാം തീർന്നെന്ന് കരുതി ഇനിയെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോ നിന്നെക്കാൾ ഒരുപാട് താഴെയാണ്. ഐ എം സോറി. ആ വാക്ക് എനിക്കിഷ്ടമല്ല. ഒരുപാട് കേട്ടതാണ്, ഇനിയും കേൾക്കണം. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന വാക്കാണത്. സോറി. ഞാൻ നിന്നെ നാട്ടിൽ കൊണ്ടാക്കാം. അവിടെ നിന്ന് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇനി നീ റാമിനൊപ്പം കഴിയരുത്. ഒറ്റയ്ക്ക് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. റാമിനെ വീണ്ടും ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യായിരുന്നു. വിവാഹത്തോടെ പൂട്ടി വെച്ചിരുന്ന എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ വീണ്ടും പൊടിതട്ടിയെടുത്തു. ഒരു ജോലി നേടി, ഒരു ഹോസ്റ്റലിലേക്ക് താമസവും മാറി. മനസ്സിലെ തടാകത്തിൽ ഇപ്പം മഴ പെയ്യുകയാണ്. എന്നോ വറ്റിയിരുന്ന തണുപ്പ് വീണ്ടും അരിച്ചിറങ്ങുകയാണ്. റാമിനെ ഞാൻ സ്നേഹിച്ചിരുന്നു, പക്ഷെ അവനെന്നെ മനസ്സിലായില്ല. റാവണനെയും ഞാൻ സ്നേഹിച്ചിരുന്നു, അവൻ പക്ഷെ ഒരു സ്വപ്നമായിരുന്നു. ഉണർന്നെഴുന്നേറ്റപ്പോഴേക്കും നീറുന്നൊരു ചുംബനം തന്ന് മറഞ്ഞുപോയ ഒരു സ്വപ്നം. പെണ്ണിൻ്റെ ഒരേ ഒരു ദൗർബല്യം സ്നേഹമാണ്. അതിനുവേണ്ടിയാണ് അവൾ ക്ഷമ പഠിച്ചത്. അതിനുവേണ്ടിയാണ് അവൾ തോറ്റുകൊടുക്കാൻ തുടങ്ങിയത്. ചരിത്രം അവൾ സ്നേഹത്താൽ ചതിക്കപ്പെട്ട കഥ പറയുന്നു. ഇതിഹാസങ്ങളിൽ ആ ചതിയുടെ കഥകൾ തേനിൽ ചാലിച്ച് വരച്ചിട്ടിരിക്കുന്നു. ആ താളുകൾ ചീന്തിയറിയപ്പെടണം. ഓരോ പെണ്ണും തൻ്റെ ജീവിതം കൊണ്ട് ഇതിഹാസം തിരുത്തിയെഴുതണം. നിലവിളക്കിൻ്റെ മുന്നിലിരുന്ന് വരും തലമുറ അത് ചൊല്ലി രസിക്കണം.